ജില്ലയിൽ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലേക്കുള്ള പാഠപുസ്തകങ്ങളുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം പുതുപ്പള്ളി സെന്റ് ജോർജ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ പാഠപുസ്തക വിതരണം ഫ്ലാഗ് ഓഫ് ചെയ്തു. നമുക്ക് ഏറ്റവും അഭിമാനവും അതുപോലെ തന്നെ സന്തോഷകരമായ കാര്യമാണ് ഇവിടെ നടക്കുന്ന കോട്ടയം ജില്ലയിൽ 250 സൊസൈറ്റികൾക്ക് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ട് ഓരോ സ്കൂളുകൾക്കും വിതരണം ചെയ്യുകയാണ്. അത് നമുക്കിപ്പോൾ 1,200,000 വരുന്ന ബുക്കുകളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനം തന്നെയാണ്. ഇപ്പോൾ സാറ് സംസാരിച്ച പോലെ തന്നെ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ജൂൺ ജൂലൈ മാസമായാൽ പോലും നമുക്കൊന്നും ബുക്ക് കിട്ടാത്ത ഒരവസ്ഥകളും പുസ്തകവും ബുക്കും എല്ലാം കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു. പഴയ പുസ്തകങ്ങളൊക്കെ ആണെങ്കിലും വാങ്ങിച്ചിട്ട് ഉള്ള ഒരു പഠിത്തമായിരുന്നു പണ്ടൊക്കെ നടന്നത്. ഇപ്പോൾ ഒരു ഈ വർഷം തീരുന്നതിന് മുമ്പ് പുതിയ വർഷത്തേക്കുള്ള ബുക്കുകൾ ഈ സമയം തന്നെ കൊടുക്കുന്നത് നമുക്ക് തന്നെ അത് ഇവിടെ പ്രവർത്തിക്കുന്ന ഇവരുടെ എല്ലാ ഒരു കഴിവാണ്, ഒരു കൂട്ടായ്മയുടെ ഒരു കഴിവാണ്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ അധ്യക്ഷനായി. 500,000 പാഠപുസ്തകങ്ങളുടെ വിതരണം ഏപ്രിൽ പകുതിയോടെ പൂർത്തിയാക്കും. കാക്കനാട് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയാണ് പുസ്തകങ്ങൾ അച്ചടിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകരാണ് തരംതിരിക്കലും വിതരണവും നിർവഹിക്കുന്നത്. 10 വരെയുള്ള കുട്ടികൾക്ക് 1,200,000 പാഠപുസ്തകങ്ങളാണ് ഈ വർഷം വിതരണം ചെയ്യുക. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ്, വാർഡംഗം വർഗീസ് ചാക്കോ, സെന്റ് ജോർജ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ അനിത ഗോപിനാഥൻ, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം മുട്ടമ്പലം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ അജിത മുട്ടമ്പലം ഗവൺമെന്റ് യു പി സ്കൂളിലെയും മുട്ടമ്പലം CMS LP സ്കൂളിലെയും കുട്ടികൾക്ക് 2 വീതം യൂണിഫോം വിതരണം ചെയ്തു. മുട്ടമ്പലം സ്കൂൾ ഹെഡ്മിസ്ട്രസ് പ്രതിഭ മേരി നൈനാൻ, MPTA പ്രസിഡന്റ് നിഷ അനൂപ്, SSK കോട്ടയം മുനിസിപ്പാലിറ്റി BRC ട്രെയിനർ കോഓർഡിനേറ്റർ സി മഞ്ജു, അധ്യാപകൻ രഞ്ജു കെ ടിറ്റു, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.